നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തർ ലോകകപ്പിലെ ആരാധകരെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ദിനമായിരുന്നു ഇന്നലെ. ഗ്രൂപ്പ് സിയിൽ അർജന്റീന വിജയം കൊയ്തു. പോളണ്ടിനെ എതിരില്ലാത്ത 2 ഗോളിന് തകർത്ത് അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ആദ്യ പകുതിയിൽ അർജന്റീനയെ പിടിച്ചുകെട്ടിയ പോളിഷ് പട 2 പകുതിയിൽ 2 ഗോൾ വാങ്ങുകയായിരുന്നു. സൗദിയോട് പൊരുതി കളിച്ച് മെക്സിക്കോ 2-1 വിജയിച്ചെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ പോയിന്റ് നിലയിൽ രണ്ടാമതെത്തിയ പോളണ്ടും പ്രീ ക്വാർട്ടറിലെത്തി. സൂപ്പർ താരം ലയണൽ മെസ്സി പെനൽറ്റി പാഴാക്കിയ മത്സരത്തിൽ പോളണ്ടിനെ 2 ഗോളുകൾക്ക് തകർത്ത് പ്രീ ക്വാർട്ടറിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അർജന്റീന. അലക്സിസ് മാർക്ക് അലിസ്റ്റർ, ജൂലിയൻ അൽവാരസ് എന്നിവരാണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത്. തുടക്കം മുതൽ സമനിലക്കാരായി കളിച്ച പോളണ്ട് ആദ്യ പകുതിയിൽ അർജന്റീനയെ തടഞ്ഞു നിർത്തിയെങ്കിലും 2 പകുതിയിൽ അർജന്റീന ഗംഭീര തിരിച്ചുവരവ് നടത്തി. പ്രീകോർട്ട് പ്രവേശത്തിനിടെയും ആദ്യ പകുതിയിൽ മെസ്സി പെനൽറ്റി പാഴാക്കിയത് അർജന്റീന ആരാധകർക്ക് നിരാശയായി. 2 ജയത്തോടെ 6 പോയിന്റുമായി അർജന്റീന സി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അർജന്റീനയോട് തോറ്റെങ്കിലും 1 ജയവും 1 സമനിലയുമുള്ള പോളണ്ട് സി ഗ്രൂപ്പിലെ 2ാമന്മാരായി പ്രീകോർട്ടിലെത്തി. പോളണ്ടിന് 4 പോയിന്റുകളാണുള്ളത്. അർജന്റീനയുടെ കോർണറോടെയാണ് കളി തുടങ്ങിയത്. 2ാം മിനിറ്റിലെ മെസ്സിയുടെ നീക്കം പോളണ്ട് പ്രതിരോധ നിര പരാജയപ്പെടുത്തി. 6ാം മിനിറ്റിൽ മെസ്സിയുടെ കരുത്തു കുറഞ്ഞൊരു ഷോട്ട് പോളണ്ട് ഗോളി വോസ്യച്ച് ഷെസ്നി പോസ്റ്റിന് പുറത്തേക്ക് തട്ടിയിട്ടു. 10ാം മിനിറ്റിലെ മെസ്സിയുടെ ഗോൾ ശ്രമവും പോളിഷ് ഗോളി പ്രതിരോധിച്ചു. മിന്നൽ ആക്രമണത്തിലൂടെ ഗോളടിക്കുക എന്നതിലുപരി അർജന്റീനയെ ഗോളടിപ്പിക്കാതിരിക്കുക ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ പകുതിയിൽ പോളണ്ടിന്റെ കളി. 36ാം മിനിറ്റിൽ പോളണ്ട് ബോക്സിനുള്ളിൽ ഗോളി മെസ്സിയെ ഫൗൾ ചെയ്തതിൽ വാർ പരിശോധനകൾക്ക് ശേഷം റഫറി അർജന്റീനയ്ക്ക് പെനൽറ്റി അനുവദിച്ചു. എന്നാൽ മെസ്സിയുടെ കിക്ക് പോളണ്ട് ഗോളി തട്ടിയകറ്റി. പോളണ്ട് ഗോൾ കീപ്പർ വോസ്യച്ച് ഷെസ്നിയും അർജന്റീന താരങ്ങളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി. അർജന്റീനയുടെ നിരവധി അവസരങ്ങളാണ് ഷെസ്നി പ്രതിരോധിച്ചത്. അർജന്റീനയുടെ 12 ഷോട്ടുകളിൽ ആദ്യ പകുതിയിൽ 7 എണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു. ആദ്യ പകുതിയിലെ പോളണ്ട് ഗോളിയുടെ പ്രതിരോധ കോട്ടയ്ക്ക് 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അർജന്റീന മറുപടി നൽകി. മൊളീനയുടെ ക്രോസിൽ മാക് അലിസ്റ്റർ ബോക്സിന്റെ മധ്യഭാഗത്തു നിന്ന് പോളണ്ട് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് പന്ത് എത്തിക്കുകയായിരുന്നു. 51ാം മിനിറ്റിൽ പോളണ്ട് താരം മിച്ചൽ സ്കോർസിന്റെ ഗോൾ ശ്രമം ലക്ഷ്യം കണ്ടില്ല. 60ാം മിനിറ്റിൽ അക്യൂനയെയും ഏഞ്ചൽ ഡി മരിയയെയും പിൻവലിച്ച് അർജന്റീന ലിയാൻഡ്രോ പരാഡേസിനെയും നിക്കോളസ് തഗ്ലിയാഫിക്കോയെയും ഗ്രൗണ്ടിലിറക്കി. 67ാം മിനിറ്റിൽ അർജന്റീന ഗോൾ നേട്ടം 2 ആക്കി. എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റൽ ഗോൾ നേടിയത് ജൂലിയൻ അൽവാരസ് ആണ്. 2ാം ഗോൾ വീണതോടെ പോളണ്ടിനും മറുപടിയില്ലാതായി. സമനിലയിലായാൽ പോലും പ്രീകോർട്ട് ഉറപ്പിക്കാമായിരുന്ന മത്സരത്തിൽ പോളിഷ് ആക്രമണങ്ങൾ നന്നേ കുറവായിരുന്നു. 2ാം ഗോൾ നേടിയിട്ടും അർജന്റീന ആക്രമണങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. 55ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ലൊഥാരോ മാർട്ടിനസിന്റെ ഷോട്ട് പോളണ്ട് ഗോളി മാത്രം മുന്നിൽ നിൽക്കെ പുറത്തേക്ക് പോയി. 2ാം പകുതിയിൽ അധിക സമയം 6 മിനിറ്റ് പൂർത്തിയായപ്പോൾ ജയം അർജന്റീനയ്ക്ക് സ്വന്തം. അലിസ്റ്റർ ഗോൾ അസിസ്റ്റഡ് മോളിന. 46ാം മിനിറ്റിൽ മികച്ചൊരു റൺ നടത്തിയ മോളിന കോർണർ ഫ്ലാഗിന് സമീപത്തു നിന്ന് ബോക്സിലേക്ക് ക്രോസ് നൽകി. ബോക്സിന്റെ മധ്യത്തിൽ നിന്ന് മാക് അലിസ്റ്ററിന്റെ ഷോട്ട് പോസ്റ്റിന്റെ ഇടതുമൂലയിൽ പതിച്ചു. യുവതാരം എൻസോ ഫെർണാണ്ടസിന്റെ പാസിൽ നിന്നായിരുന്നു ജൂലിയൻ അൽവാരസിന്റെ ഗോൾ പിറന്നത്. പോളണ്ട് പ്രതിരോധ താരങ്ങൾ മുന്നിലുണ്ടായിട്ടും മികച്ചൊരു ഷോട്ടിന്റെ അൽവാരസിൽ നിന്ന് പന്ത് പോളണ്ട് ഗോൾ കീപ്പറെ മറികടന്ന് വലയിൽ. അതോടെ ആരാധകർ ഉത്സവത്തിലായി.